നമസ്കാരം. മല്ലുടെക് ജിബി സ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് 2024 സെപ്റ്റംബർ മാസം. ഇത് പറയുമ്പം ചില ഏജൻസികൾക്ക് നമ്മളോട് കണ്ണ് കലിപ്പുണ്ടാവും, കട്ടക്കലിപ്പുണ്ടാവും. ഓ, ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ സീക്രട്ട് അല്ലേ? കാൻഡിഡേറ്റിനെ കുറച്ചങ്ങ് വലിപ്പിച്ചാൽ എന്തോ കുഴപ്പം? അവരുടെ പാസ്പോർട്ട് നമ്മുടെ വെച്ചേക്കുമല്ലേ? 25,000 അഡ്വാൻസ് മേടിച്ചല്ലേ? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമുക്ക് നീട്ടിച്ചാൽ എന്തോ കുഴപ്പം എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷേ ഇസ്രായേൽ മണ്ണിലിരിക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന അപ്ഡേഷൻ തരിക എന്നത് ഈ മണ്ണിനോട് കാണിക്കേണ്ട നീതിയും കാനഡേഴ്സിന് കാണിക്കേണ്ട ഒരു മര്യാദയുമായി തോന്നിയതുകൊണ്ടാണ്. ഇത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞു. മറ്റു പല ഏജൻസികളും ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പറഞ്ഞു വരുന്നത് ഹെവി ഡ്രൈവേഴ്സിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുന്നേ 2023 ഒക്ടോബർ മാസം വരെയുള്ള 2-3 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇസ്രയേൽ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ 100% അവരുടെ രാജ്യത്തെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യുന്നവരാണ്. എന്നാൽ ആ സുരക്ഷകളെ ഭേദിച്ചുകൊണ്ട് ഹമാസിൻ്റെ ഭീകരർ കയറി വന്നതും അന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെയെല്ലാം കൊന്നു കൊലവിളിച്ച് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തടുക്കുവാൻ പിന്നീട് ഇസ്രയേൽ സുരക്ഷിതത്വം അല്ലെങ്കിൽ മിലിട്ടറി ഫോഴ്സ് അതിൻ്റേതായ രീതിയിലുള്ള ഇടപെടലുണ്ടായി. അതിനുശേഷം അവർ പിന്നീട് വന്നത് പാരച്യൂട്ട് വഴിയുള്ള അറ്റാക്കിൽ കൂടെയായിരുന്നു. അതും ഏതൊക്കെ സ്ഥലങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം മുതൽ മനുഷ്യ ബോംബായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. അതായത് ഒരു റോഡിലോ അല്ലെങ്കിൽ ഒരു തിരക്കേറിയ സ്ഥലത്തോ കൊല്ലുന്നതും ചാവുന്നതും ഒക്കെ സ്വർഗതുല്യമെന്ന് കരുതുന്ന ചില വിഭാഗക്കാർ മനുഷ്യ ബോംബായി കാറുകളിലും ഒക്കെ മാറിക്കൊണ്ട് സ്ഫോടനം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ നിർത്തി ഷൂട്ട് ചെയ്തു പോകുന്ന സാഹചര്യങ്ങൾ, വഴിയെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാറ് നിർത്തി ഷൂട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ സുരക്ഷിതത്വം വളരെ കുറഞ്ഞു പോകുന്ന ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഓഗസ്റ്റ് മാസം മുതൽ കടന്നു വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഇസ്രയേലിലേക്ക് എടുക്കുന്നുള്ളൂ. ഉദാഹരണം കെയർ ഗീവേഴ്സിന് എടുക്കുന്നുണ്ട്. കാരണം കെയർ ഗീവേഴ്സിന് എടുക്കുമ്പോൾ അതാത് വീടുകളിൽ സേഫ്റ്റി റൂം ഉണ്ടായിരിക്കുന്നത് കർശനമായി അതിനെ സ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് അതുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ട് ഒരു കാൻഡിഡേറ്റിന് അവിടെ നൽകുന്നത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ രാവിലെ കൊണ്ടുപോകുന്നു, വൈകിട്ട് കൊണ്ടുവിടുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഓപ്പൺ ആയിട്ടുള്ള കോമൺ സേഫ്റ്റി റൂമുകളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളിടത്തേക്കും കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലീനിങ് സെക്ഷൻ, ഇപ്പം നിലവിൽ എയർപോർട്ടിൻ്റെ അകത്തും പുറത്തുമൊക്കെ ജോലി ചെയ്യുന്നവർ അതാത് ടൈമിങ്ങുകളിൽ ജോലി ചെയ്തുകൊണ്ട് അവരുടെ സേഫ് സോണിലേക്ക് പോകുന്നതാണ് കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അവരുടെ ഭരണത്തോട് താല്പര്യമില്ലാത്ത പ്രതിപക്ഷം അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭീകരർ തട്ടിക്കൊണ്ടുപോയവരെ ജീവനോടെ തിരിച്ചെടുക്കുവാൻ സാധിക്കാതെ വന്നതിലുള്ള കുടുംബ പ്രതിഷേധങ്ങളൊക്കെ തെരുവിലേക്കിറങ്ങി 10,000-40,000 പേർ തെരുവ് യുദ്ധം നടത്തുന്ന സാഹചര്യവും ഇസ്രയേലിൻ്റെ ഇൻറ്റേണൽ പ്രശ്നമാണ്. അപ്പോൾ സുരക്ഷിതത്വം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ വേക്കൻസികൾ, ഹെവി ഡ്രൈവർ വേക്കൻസികളുണ്ട്. എന്നാൽ അതിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ ഇൻഷുറൻസ്, അവർ ജോലി ചെയ്യേണ്ട പ്രത്യേകിച്ച് തേർഡ് ഏരിയ, സെക്കൻഡ് ഏരിയ പോലുള്ള, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ തേർഡ് ഏരിയ, അവിടെയൊക്കെയും ഈ പറയുന്ന അപകട മേഖല ഒരുപാടുള്ളതിനാൽ ഇന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടും ഇതുവരെ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കാത്തത് കാൻഡിഡേറ്റ്സിനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം ഓപ്പൺ ചെയ്യും എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് ആദ്യ സമയങ്ങളിലാണ് ഇസ്രയേലിൻ്റെ പൊതുശത്രുതയിലുള്ള ആൾക്കാരെ ഇസ്രയേൽ പോയി കൊന്ന് കൊലവിളിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഇങ്ങോട്ട് യുദ്ധവുമായി വരുന്നു. പിന്നീട് ഹമാസിൻ്റെ തലവനെ വധിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ഞാൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഇൻറ്റേണൽ ഇസ്രയേലിൻ്റെ അകത്തെ പ്രശ്നങ്ങളാണ്. ചുരുക്കം പറഞ്ഞാൽ മറ്റ് വിദേശ രാജ്യങ്ങളായിട്ടുള്ള ഏത് രാജ്യങ്ങളിലും വേക്കൻസി പറയുമ്പോൾ
ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നില്ല എന്നതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളും ഇസ്രയേൽ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. യുദ്ധ സാഹചര്യത്തിന് ശേഷം മാത്രമെന്ന വേക്കൻസികളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കാൻഡിഡേറ്റ് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കേണ്ടത്. യുദ്ധത്തിന് ശേഷമാണ് അഗ്രികൾച്ചർ വിസ ഓപ്പൺ ചെയ്തത്. അന്നും ഇതിനെല്ലാം സംശയത്തോടുകൂടെ കണ്ട ഒരു വിഭാഗമുണ്ട്. ഇന്ത്യക്ക് 20,000 വേക്കൻസി ഓപ്പൺ ചെയ്തപ്പോൾ ആകെ കേരളത്തിന് കിട്ടിയത് 1,000-1,500 പേരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരുപാട് വിസ കിട്ടിയ പല ഏജൻസികൾ തെണ്ടിത്തരവും ചെറ്റത്തരവും കാണിച്ചതുകൊണ്ട് അവർ കയറ്റിവിട്ട കാൻഡിഡേറ്റ്സ് അവരിൽ നിന്ന് പിന്നെയും പിഴിയാൻ ശ്രമിച്ചത് ഇസ്രയേൽ കവലവേത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അങ്ങനെയുള്ള ഏജൻസികളിൽ നിന്ന് പിന്നെ ആളെ വേണ്ട എന്നുള്ള പറഞ്ഞതുകൊണ്ട് അർഹരായിട്ടുള്ള ചില ആൾക്കാരിവിടെ കയറി വരാൻ പറ്റിയില്ല എന്നതും സത്യമാണ്. ബ്ലസ്സി പോലുള്ള ഏജൻസികൾ തെണ്ടിത്തരം കാണിച്ചത് ഒരിക്കലും മറച്ചു വെക്കേണ്ട കാര്യമില്ല, അനുഭവിച്ച പിള്ളേർക്കറിയാം. നമ്മളൊരിക്കലും വിസ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പം ഇന്ന ഇന്ന ഏജൻസികൾ തെണ്ടിത്തരം കാണിക്കും ചെറ്റത്തരം കാണിക്കും എന്നോർത്തല്ല വിസ ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വിസ ഏജൻസിക്ക് കൊടുക്കുന്നത്. എന്നാൽ പിഴിയുന്നതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒന്ന് അരച്ചെടുത്തേക്കാം എന്ന ലെവലിലേക്ക് ഇവിടെ വന്ന കുട്ടികളിൽ നിന്നുമൊക്കെ പിഴിയാൻ ശ്രമിച്ചപ്പോൾ, ഒരു വൈറ്റ് പേപ്പറിൻ്റെ സൈനിൽ പിഴിയാൻ ശ്രമിച്ചപ്പോൾ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ വിസ വന്ന പിള്ളേർ അവർ പ്രതികരിക്കാൻ തുടങ്ങിയത് ഉൾപ്പെടെയുള്ളത് അവരുടെ അവകാശമായിരുന്നു. അതിനെ ഏജൻസികൾ കണ്ടത് പല രീതിയിലാണെങ്കിലും പിന്നീട് ഇന്ത്യയിൽ നിന്ന് എടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതും തായ്ലൻഡുകാർ തിരിച്ചു വന്നതുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് അഗ്രികൾച്ചർ അങ്ങനെ വന്നു. യുദ്ധത്തിന് ശേഷമാണ് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കുള്ള വിസകൾ ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി, കൂടാതെ ഇൻ്റർവ്യൂ ഇല്ലാതെയും ആൾക്കാർ ഇവിടെ ഇറങ്ങിയ ഒരു സെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ ഉണ്ടാവും, ഇറങ്ങിയത് എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച്, അതായത് ഈ പറയുന്ന ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇല്ലാതെ. എന്നാൽ ചെന്നൈ പോയി ട്രേഡ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള കൺസ്ട്രക്ഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ മെറിഡിയൻ ഇൻ്റർനാഷണൽ വഴിയൊക്കെ ഇറങ്ങിയിട്ടുള്ള സ്പ്രേ പെയിൻറ്റർ, സി എൻ സി ഓപ്പറേറ്റർ, ഇവയെല്ലാം തന്നെ കൃത്യമായ പ്രോട്ടോക്കോൾ, കൃത്യമായ സുരക്ഷിതത്വം, കൃത്യമായ അഫിഡവിറ്റുകൾ, കെയർ ഗീവേഴ്സിനുള്ള പോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മുംബൈയിലെ കോൺസുലേറ്റ് ഇൻ്റർവ്യൂ വരെ പാസ്സായിട്ടാണ് ഒരു വിഭാഗം ആൾക്കാർ കടന്നു വന്നിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം പതിവ് വ്യത്യസ്തമായി തെരുവിൽ റോഡിൽ ജോലി ചെയ്യേണ്ട ഡ്രൈവേഴ്സിന് അവരുടെ സുരക്ഷിതത്വം ഇപ്പോൾ ഉറപ്പുവരുത്തുക സാധ്യമല്ലാത്തതിനാൽ വിസ താൽക്കാലികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നതാണ് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തലും പൊതുവായിട്ടുള്ള ഒരു കൺക്ലൂഷനും. അതായത് ഫസ്റ്റ് ഏരിയ എപ്പോഴും സുരക്ഷിതത്വമുണ്ട്, കാര്യം അത് എപ്പോഴും ഇസ്രയേലിൻ്റെ ബ്രെയിനാണ്. മിലിറ്ററികളും ഇസ്രയേലിൻ്റെ തലച്ചോറും ഇസ്രയേലിൻ്റെ എല്ലാ വിധത്തിലുള്ള സാങ്കേതികത്വവും ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്, എപ്പോഴും ഒരു സുരക്ഷിതത്വം ഉണ്ടാകും. എന്നാൽ സെക്കൻഡ് ഏരിയയുടെ തേർഡ് ഏരിയയുടെയൊക്കെ പോർഷൻസിൽ ഈ ഒരു സുരക്ഷിതത്വം പല സമയത്തും ഉണ്ടാവുക സാധ്യമല്ല. കഴിഞ്ഞ ദിവസവും ഈ റാംല എന്ന സ്ഥലത്ത് ഒരു കാർ പൊട്ടിത്തെറിച്ച് ഉണ്ടായ ഒരു അപകടത്തെയും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ടാങ്കർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയുള്ള ഒരു അപകടവും, അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകളിൽ നിർത്താതെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന തലത്തിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്ന തലമൊക്കെ ഇസ്രയേലിൽ പൊതുവായി നിൽക്കുന്നവർക്ക് അത് കണ്ടിട്ടുള്ളതാണ്. വീഡിയോ വഴി നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞതുമാണ്. ഇങ്ങനെയുള്ളൊരു നിലവിലുള്ള സാഹചര്യത്തിലാണ് ഹെവി ഡ്രൈവർ എന്ന് പറയുന്ന വിസ താൽക്കാലികമായി അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എന്ന് അത് തുറക്കും, എന്ന് അത് ഓപ്പൺ ആവും എന്നത് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ വിശ്വസിച്ച് അതിനെ ട്രസ്റ്റ് ചെയ്ത് അതിൻ്റെ ബയോഡേറ്റകൾ തന്നവർക്ക് അവർ തന്ന അഡ്വാൻസ് തിരിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഏജൻസികളോട് എനിക്ക് പറയാനുള്ള അവകാശമുള്ള കാര്യം അതാത് ഏജൻസികളാണ് തീരുമാനിക്കുന്നത്. ചില ഏജൻസികൾ പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കറിയാവുന്ന ഏജൻസികൾ അത് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഹെവി ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ ചില ഏജൻസികൾ ഇപ്പം നടക്കും 100% നടക്കും എന്നൊക്കെയുള്ള ചില വാഗ്വാദങ്ങളിലൂടെ പൈസ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. സെപ്റ്റംബർ മാസം 13-ാം തീയതി ചെയ്യുന്ന വീഡിയോ ആണിത്, 12 രാത്രി ചെയ്യുന്ന വീഡിയോ ആണ്. ഇന്ന് വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. നാളുകളിൽ തുറന്നാൽ തുറക്കും എന്ന് തന്നെ പറയും, അടഞ്ഞാൽ അടഞ്ഞു എന്നും പറയും. അതാണല്ലോ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ചെയ്യാൻ സാധ്യം. അപ്പം ചുരുക്കം ഇതാണ്, ഹെവി ഡ്രൈവർ എന്ന് പറയുന്ന വേക്കൻസി, അത് പബ്ലിക്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമായതുകൊണ്ടും
നിങ്ങളുടെ മുന്നിലുള്ള വണ്ടി നിർത്തി ആ ഡ്രൈവർ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് സൈറൺ മുഴങ്ങുന്നത് വരെ നിങ്ങൾക്ക് അറിയുക. അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്ക് നിലത്തിറങ്ങി കവിഴ്ന്നു കിടക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് തലം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്നാൽ ഞങ്ങളെപ്പോലുള്ള കെയർ ഗീവേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒറ്റ സൈറണിൽ 30 സെക്കൻഡ് കൊണ്ട് സേഫ്റ്റി റൂമിലേക്ക് പോയി ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന തലത്തിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് പെട്ടെന്ന് പറ്റും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കത് സാധിക്കും. നിങ്ങൾക്കത് സാധിക്കില്ല, കാര്യം നിലവിൽ ആഭ്യന്തരമായിട്ടോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഔട്ട് ഇങ്ങനെയുള്ള ചില ഇസ്രയേൽ സാഹചര്യങ്ങൾ രൂക്ഷമായി വരുന്നുണ്ട്. അത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നു, മാധ്യമം പോലുള്ള മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലുള്ളവർ തന്നെ, ഇസ്രയേലിലെ സിറ്റിസൻസ് ഉൾപ്പെടെ അവരുടെ ആബയുമിയൊക്കെ വിളിച്ചുകൊണ്ട് അമേരിക്ക അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. അപ്പം മൊത്തത്തിൽ വായിച്ചിട്ടാണ് ഇത് പറയുന്നത്. എനിക്ക് മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് അറിവില്ല. ഞാൻ നിൽക്കുന്ന, എനിക്ക് അന്നം തരുന്ന ഈ ഇസ്രയേൽ മണ്ണിൽ സൗഹൃദങ്ങളും അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള കവലവേദ് PIBA പോപ്പുലേഷൻ ഇമിഗ്രേഷൻ അതോറിറ്റി, ലേബർ മാനേജ്മെൻറ്റ്, പിന്നെ സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ഏജൻസ്, അത് ഇസ്രയേൽ ഏജൻസികളും മലയാളികളുമൊക്കെയുള്ളൊരു കൂട്ടായിട്ടുള്ള ഒരു ഒപ്പീനിയൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഇതൊരു വ്യക്തിപരമായ ഒരു കാര്യമായിട്ട് എടുക്കരുത്. ഇത് ഏതെങ്കിലും ഏജൻസികൾ അവരുടെ മറ്റേതെങ്കിലും താല്പര്യങ്ങൾക്ക് എൻ്റെ ഈ ഒരു യൂട്യൂബ് അത് തടസ്സമായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഉള്ളത് പറഞ്ഞാണ് ശീലം, ഉള്ളത് മേടിച്ചാണ് ശീലം. സോ ദയവായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനിയുള്ള 2 ദിവസം, ഇസ്രയേലിൽ പൊതുവായി ഓണം ആഘോഷിക്കപ്പെടുന്ന ദിവസങ്ങളായതുകൊണ്ട് കുറച്ച് റിപ്ലൈകളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകും. അപ്പോൾ ഇനിയും 16 സെപ്റ്റംബർ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ഓണം, ഗോഡ് ബ്ലെസ് യു, കീപ് സേഫ് ആൻഡ് പ്രേ ഫോർ അസ്. താങ്ക് യു.